Hi friends, it's me Safir and this is Sharif and welcome back to our channel Men's Circle. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുഡ് ബ്ലോഗ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇവിടെ ഇപ്പൊ പുതിയതായിട്ട് താണക്ക്, നമ്മള് കണ്ണൂർ താണക്ക് ഫസ്റ്റ് പിസ ഹട്ട് വന്നിട്ടുണ്ട്. കണ്ണൂരിലെ ഫസ്റ്റ് പിസ ഹട്ട് നമ്മള് താണക്ക് വന്ന്. അപ്പൊ ഇതാ ഈ ബാക്കിൽ കാണുന്നതാണ്, ഇതാ ഈ ബാക്കിൽ കാണുന്നതാണ് പിസ ഹട്ട്. അപ്പൊ നമ്മൾ തന്നെ അവിടെ കേറിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് അതിന്റെ റിവ്യൂ നമ്മൾ തരാൻ കഴിക്കുന്നുണ്ട് അല്ലേ, റിവ്യൂ ചെയ്യാം. അപ്പോ നമുക്ക് സമയം കളയണ്ട, വീഡിയോയിലേക്ക് പോവാം. കൈസ് അപ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡാണ്, എന്താണെന്നറിയില്ല. പക്ഷെ തുടക്കാനാണെന്ന് തോന്നുന്നു. പൊതുവെ നമ്മുടെ എല്ലായിടത്ത് റെസ്റ്റോറൻറ്റിൽ തുടങ്ങുമ്പോൾ പൊതുവെ ആൾക്കാരാണ്, ഇതൊരു നല്ല ആൾക്കാരാണ്. സീറ്റില്ല, ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യലായിരിക്കും ഇത്, ഇവിടെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇപ്പഴും ഉണ്ട് ഒരു ലേഡീസ് ആണ് അങ്ങോട്ട് എടുത്ത സീനോ. നമുക്ക് നോക്കാം കുറച്ച്, ഇപ്പോൾ ആണ് ക്രൗഡ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കഴിക്കുമ്പോൾ കാണിച്ചു ഭയങ്കര കഷ്ടമാണ്. ഇവിടെ നമുക്ക് എന്താ ഓർഡർ ചെയ്യേണ്ടത്, ഫുള്ള് കൺഫ്യൂഷൻ ആയിരിക്കും. റാം കൂടി വീട് കാണിച്ചെടുക്കുന്നത്. ഇതപ്പോ നിങ്ങൾ കണ്ട് നമ്മളാണ് ഓർഡർ ചെയ്ത്. അപ്പൊ ഓർഡർ ചെയ്ത ഇന്നത്തെ ഒരു സാധനം തരും. ഐ മീൻ സീറ്റിൽ നമ്മളെ ടേബിളിൽ വെക്കാൻ പറ്റിയ ടേബിളിൽ വെക്കണ്ട, അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിവിടെ വെച്ചാൽ അവർ വന്നിട്ട് നമുക്ക് സെർവ് ചെയ്തോളൂ. കുറച്ച് സിസ്റ്റമാറ്റിക് ടെക്നോളജി കാര്യമായിട്ട് ഭയങ്കര മുമ്പിലുള്ള സംഭവം, നമ്മൾ വേറെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ ഈ സാധനം വന്നിട്ട് എന്റെ ബാക്കി റിവ്യൂ ചെയ്യാം. ഫുൾ ക്രൗഡാണ്, എന്താണ് ഫസ്റ്റ് ടൈം ഇവിടെ വന്നത്. ഇത്ര ആൾക്കാർ ഇവിടെ വന്ന് എല്ലാരും ടേസ്റ്റ് ചെയ്യുന്ന തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ ഇക്കാക്ക് ഇന്നലെ കഴിച്ചിട്ട് അത്ര പോരാന്ന് പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല, അവസ്ഥ അറിയില്ല. നമ്മൾ കഴിച്ചു നോക്കുന്നു. സോ അതിന്റെ സാധനം വരുമ്പോ കാണിച്ചു തരാം. അടുത്ത് വരുമായിരിക്കും. ഷരീഫ് പോയി നമ്മളെ സാധനം വന്നിട്ടുണ്ട്. ഡ്രിങ്ക് കൂടി നമ്മൾ സ്മോളാന്ന് ഓർഡർ ചെയ്ത്, കാരണം അങ്ങനെയാന്ന് അറിയണമല്ലോ. അല്ലാണ്ട് പൈസ ഇല്ലല്ലോ. ഓക്കെ, പൈസ ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. പൈസ അത്യാവശ്യമായി, ഷരീഫ് റിച്ചാണ്ട് കുഴപ്പമില്ല. ഒരു റിവ്യൂ തരാം നിങ്ങൾക്ക്. നിങ്ങളപ്പോ ഇത് കഴിക്കണോ വേണ്ടേ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. നമ്മളെ ടേസ്റ്റ് ആണ്, ഇപ്പൊ ഞാൻ ഇവനും ഒരു ടെന്നിൽ ഇത്ര ശതമാനം റിവ്യൂ ചെയ്യും. ഞാൻ ഇവനും ടെന്നിൽ ഇത്ര ശതമാനം റിവ്യൂ ചെയ്യും. ഓക്കെ, സ്ക്രീനിൽ കാണിച്ചു തരാം. അതിന്ന് നമ്മൊന്ന് ജസ്റ്റ് ഒന്ന് എന്തെല്ലാം നമുക്ക് നോക്കണ്ട. ഇപ്പൊ ഫുഡ് മാത്രം സർവീസ് എല്ലാം നമ്മളൊന്ന് സർവീസ് നോക്കാം. ഫസ്റ്റ് ഇവിടുത്തെ ഒരു ലൊക്കേഷൻ ബേസ് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റിയ ഒരു കംഫർട്ട്, നിങ്ങള് അവിടുത്തെ ഇവിടുത്തെ വൈബ് കാര്യങ്ങൾ, പിന്നെ പ്രൈസ് മസാല വീരുണ്ട്, അങ്ങനെ സാധനം ഓർഡർ ചെയ്തത്, അതും കൂടി വന്നിട്ട് നമുക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് മസാല വീരുണ്ട സാധനങ്ങൾ. ജസ്റ്റ് ഒരു സംഭവം മനസ്സിലാക്ക,
സംഭവ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഓരോട് കാണാനല്ല നല്ല മജയുണ്ട്. ഇനി തിന്നു നോക്കാം. ഓക്കെ കുമാറിനെ ഷെരീഫിന്റെ മുഖത്ത് നോക്കിട്ട് വാവും. ഷെരീഫിന് നമ്മളെ റിയാക്ഷൻ വീഡിയോ എടുക്കും. ഓക്കെ ഫസ്റ്റ് റിയാക്ഷൻസ്. ഓക്കെ നമുക്ക് റിയാക്ഷൻ എടുക്കും. ഗാർലിക്കിന്റെ ടേസ്റ്റ് ആയിരുന്നു, പിന്നെ ഒണിയന്റെ ടേസ്റ്റ്, പിന്നെ ചെറുങ്ങനെ ഒരു ടൊമാറ്റോ ടേസ്റ്റ്. എനിക്കൊന്ന് ചീസിൻ്റെ ചീസ് മിക്സ് ചെയ്യുന്ന സോസ് സോസിൻ്റെ ടേസ്റ്റാണ്. മൈൽഡ് ഫ്ലേവറുള്ള സ്പൈസ് ആണെന്നില്ല. എന്നിട്ട് ചിക്കൻ ചിക്കൻ പീസ് ചിക്കൻ്റെ ടേസ്റ്റാണ്. തിക്ക സോസ് അല്ല. കഴിച്ചോണ്ട് ഇപ്പോൾ ടേസ്റ്റ് കൊടുക്കുന്നു. ഞാൻ ആരും ഓവർ ആക്കുന്നത് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിന് ഇത് കഴിച്ച് കഴിച്ചല്ല. നിങ്ങളോട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളത് ഓവർ ആയിട്ട് തന്നെ എടുക്കുന്നത് കുറച്ച് ത്രില്ലൊക്കെ വേണ്ടി. ഓക്കെ എപ്പോഴും സൈലൻ്റ് ആണ്. സോ നമ്മളിപ്പോൾ രണ്ടാൾ സൈലൻ്റ് ആയാലും നടക്കില്ല. അപ്പോൾ കുറച്ച് എന്താ പറയുക കച്ചറാക്കാൻ കഴിച്ചു അത്യാവശ്യം. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുന്നത് അടിപൊളിയാണ്. നല്ല സോഫ്റ്റി, നല്ല ഫ്രഷാണ്, നല്ല ക്രിസ്പിയാണ് ഔട്ട് സൈഡ്. സോഫ്റ്റാണ് ഉള്ളിൽ, പക്ഷേ കവറിങ് നല്ല ക്രിസ്പിയാണ്. ോട് അത്ര മോശമൊന്നുമല്ല. നമ്മളെ അയച്ചത് നല്ല അടിപൊളിയാണ്. ഏകദേശം നമ്മളെ എന്താ പറയാ റേറ്റിംഗ് നമ്മൾ തരുന്നതായിരുന്നു. നമ്മളെ റേറ്റിംഗ് ആണ് നിങ്ങളുടെ നേരത്തെ മെനു വെച്ചായിരുന്നു. അതിൽ മെനു വേറെ നിങ്ങൾ ട്രൈ ആണെങ്കിൽ നിങ്ങളെ അതൊന്ന് കമന്റ് ചെയ്തു നമ്മളെ മാക്സിമം ചെയ്യുന്നതായിരിക്കും. മസാല മീനുണ്ട്. ഇനി ഇത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഇപ്പം മീനുണ്ടേലി ഏകദേശം ഇത് ചാട്ട് മസാല ഏകദേശം ഇത് അങ്ങനെ അറിയാം ടേസ്റ്റ് വരുന്നു. നമ്മുടെ മാംഗോ ഇല്ലേ, നമ്മുടെ പച്ചമാണ്, പച്ചമാണെങ്കിൽ ഉപ്പും മുളകും അച്ചാർ കൂടി ഒരു മുട്ടയാണ് കിട്ടില്ല. കച്ച മാംഗോൻ്റെ ഒരു മുട്ടയാണ് കിട്ടില്ല. അതേ ടേസ്റ്റ്, പക്ഷെ മിനിൻ്റെ ടേസ്റ്റ് നേർക്ക് കിട്ടുന്നില്ല, ഇടക്കിടക്കെ കിട്ടുന്നുള്ളൂ. അതായത് കച്ച മാംഗോ ടോഫിയില്ല, അതേ ടേസ്റ്റ്, സെയിം ടേസ്റ്റ്, അതേ ടേസ്റ്റ് ആണ് ടേസ്റ്റ് ആണ്. അതാണ് മസാല മിരണ്ടെന്ന് പറയുന്നത്. അത് മിരണ്ടൻ്റെ അത്ര ഓവറായിട്ട് ഫ്ലേവർ നമുക്ക് കിട്ടിയെന്നില്ല, കിട്ടിയില്ല അങ്ങനെ ഓവറായിട്ട് കിട്ടിയിട്ടില്ല. കുടിക്കുമ്പോൾ ആ ചിന്തിച്ചാണ് മിരണ്ടൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ആ അതാണ് അടിച്ച് കയറുന്നത് അച്ചാറുപോലെ. അതേപോലെ തന്നെ ടേസ്റ്റ് നമുക്ക് അടിച്ച് കയറുന്നത് എനിക്കറിയില്ല. ടേസ്റ്റ് തലത്തിൽ എന്നെ തന്നെ ആയിരിക്കും, പക്ഷെ മിരണ്ടൻ്റെ എനിക്കൊരു ഫ്ലേവർ കിട്ടിയില്ല. മസാല മീനുണ്ട് അങ്ങനെ എന്തോ പേര്. അപ്പൊ മിരണ്ട എനിക്ക് ടേസ്റ്റ് കിട്ടുന്നില്ല, ഇവർക്ക് കിട്ടിയില്ല. പറയുന്നത് സെയിം അവസ്ഥ. ഇനിയിപ്പോ ഞാൻ നമ്മളിതിന്റെ ഓവറോൾ റേറ്റിംഗ് അല്ലേ, റേറ്റിംഗ് ലാസ്റ്റ് ഒരു ബ്ലാക്ക് നമുക്ക് തരാം. അല്ലാതെ നമ്മൾ ഇതിപ്പോ നിന്നിട്ട് വരാൻ കഴിയില്ല. ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ബാക്കിയും കൂടി കഴിച്ചിട്ട് ബാക്കി വീഡിയോ. ഓക്കെ ആ ഇപ്പൊ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് നമുക്ക് റിവ്യൂ എത്ര ഓരോ പോയിന്റ് പറയാം.
അതനുസരിച്ച് ഞാൻ പറയും. പിന്നെ നാളെ ഇത്ര ഞങ്ങൾക്ക് തോന്നിയ പോയിന്റ് ഇപ്പോ റീച്ചബിലിറ്റിനെ കുറിച്ച് ഈ ഷോപ്പിലെ പറ്റിയ റീച്ചബിലിറ്റി പറയുന്നത് ടെന്നില് ഞാൻ 10 കൊടുക്കും. കാരണം അത്രക്ക് എന്താ പറയാ പെട്ടെന്ന് നമുക്ക് ഇവിടെ റീച്ച് ചെയ്യാൻ പറ്റും. ഇതേ താണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ഈ സ്പോട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സർവീസില് ഞാൻ ഈ 10 9.5 ഓക്കെ അടിപൊളി സർവീസ് എനിക്ക് ഇഷ്ടമായി. ടിഷ്യൂ പേപ്പർ അവിടെ ഉണ്ട്, ടേബിൾ ഉണ്ടായിട്ടില്ല. എനിക്കൊന്ന് ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയല്ലേ, അപ്പൊ അതിന്റെ കുറച്ചൊരു ഇതുള്ളു. അതുകൊണ്ടാണ് ഞാൻ 5 കുറച്ചത്. അത് പെട്ടെന്ന് നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞിട്ട് അപ്പം തന്നെ അവര് എത്തിച്ചാണ്. അതുകൊണ്ട് എനിക്ക് അതാണ് 5 ആയിട്ട് കുറച്ചത്. അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, കൂടുതൽ സർവീസ് നല്ല നീറ്റ് ആയിരുന്നു. പിന്നെ 329 രൂപയെ ബട്ട് അത് സ്മോളാണ്. സ്മോളിന് എനിക്ക് അത്ര തോന്നിക്കില്ല. കാരണം നമ്മള് വേറെ പിസയിലെ കഴിച്ചാൽ ഇത്ര ക്വാണ്ടിറ്റി കുറവായിട്ട് സ്മോളാണ്. ബട്ട് എന്നാലും ആ പ്രൈസിൽ അത്ര അതിന്റെ റേറ്റിംഗ് പറയുമ്പോ വെച്ചാല് ഇങ്ങനെ പറയാം. ഇപ്പൊ ഒരു 10 ഞാനടി 6 കൊടുക്കും. 6 അല്ല, ഒരു 7. കാരണം നമ്മള് അതിന്റെ ഇതും കൂടി നോക്കണം, വാല്യൂ 6.5. അപ്പൊ ഞാനങ്ങനെ നല്ല ആംബിയൻസ് ആണ്. പക്ഷെ ഒരു ക്രൗഡ് മൂവ് ചെയ്യിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അങ്ങനല്ല, ഐ മീൻ ഇവര് നമ്മളടുത്ത് കേറിയാലും പറഞ്ഞു വെച്ചാൽ എവിടെയെന്ന് വെച്ച് നോക്കിട്ടിരുന്നോ എന്നുള്ള രീതിയിൽ ഒരു വർത്തമാനം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ഇവരൊരു കെയർ ടേക്കർ ആണോ എന്ന് എനിക്ക് സംശയമാണ്. ഒരു കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവരെ സംഭവം നമ്മളൊരു കസ്റ്റമറിനെ വെൽക്കം ചെയ്യാനും അല്ല, വെൽക്കം ചെയ്യാനല്ല, വെൽക്കം ചെയ്യാനുള്ള രീതി എന്നല്ല ഒരിക്കലും. അവർ നമ്മളെ പോലെ ചില്ലായിട്ട് പറഞ്ഞതല്ലോ, എനിക്ക് അങ്ങനെ തോന്നിക്കും. അപ്പോൾ അതിന് വല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒന്ന് ഫസ്റ്റ് തുടങ്ങാണ്ടുള്ള ഒരു സ്റ്റിക്ക് കപ്സ് ആണ്. അതെല്ലാം ശരിയായിരിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ ഓവർ ഡ്രിങ്ക്. ആ ഡ്രിങ്ക് ഇപ്പോൾ ഫുഡിൻ്റെ മസാല മിരണ്ട. മസാല മിരണ്ട മസാല മിരണ്ട എനിക്ക് അത്ര എന്താ പറയുക, ഒരു 10 ഞാനൊരു 6 കൊടുക്കും. കാരണം എനിക്ക് ആ മിരണ്ടേനെ ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ 4 ഓക്കെ. അപ്പോൾ കാരണം എനിക്ക് അത് ഓവർ പവറിംഗ് ആണെന്ന് തോന്നി. മറ്റേ ചാട്ടിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഓവർ പവറിംഗ് ആണ്. മിരണ്ട എന്ന് പറയുന്ന ഒരു 4 ഐറ്റം തീരായിട്ട് അറിയില്ല. അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രേ കൊടുക്കാൻ കഴിയും. അപ്പൊ ഞാൻ അതിന് 4 കൊടുക്കും. അല്ലെങ്കിൽ ടോട്ടൽ ഓവറോൾ പിസ്സ സോർനെസ് അല്ലെങ്കിൽ സോസ് ഐ മീൻ ടിക്കൻ്റെ സോസ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് അത്ര ഫീൽ ചെയ്തില്ല. ലാസ്റ്റ് ഓവറോൾ എക്സ്പീരിയൻസിൻ്റെ അത്ര ഓവറോൾ എക്സ്പീരിയൻസ് എനിക്ക് ആ 10 8.9 കൊടുക്കും. 9 കൊടുക്കും. ഓവറോള് 9 കൊടുക്കും. എല്ലാം നോക്കിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എത്രയാണെന്ന് വെച്ചാൽ എൻ്റെ പോയിൻറ്റ്സ് എത്രയാണ്, അതുപോലെ തന്നെ ഇവൻ്റെ പോയിൻറ്റ്സ് എത്രയാണ്, അപ്പം ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ ണ്ടെങ്കിൽ ഏത് റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഏത് ഫുഡ് നിങ്ങൾക്ക് റിവ്യൂ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഇപ്പൊ നമ്മൾ കണ്ണൂർ ബ്രാൻഡ് ഫാക്ടറി ഓർമ്മിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റിവ്യൂ ചെയ്യുന്നത് അതിന്റെ രീതിയിലായിട്ട് ചെയ്യാം. ക്ലോത്തിങ് രീതിയിൽ ചെയ്യാം.
അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ആവർത്തുന്നത്, ഓൾ ആവർത്തുന്ന ബെല്ലൈക്കി ഓൾ, എന്നാലും നമ്മള് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പൊ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റും, വീഡിയോ കാണാൻ പറ്റും. അപ്പം അത് ചെയ്യുക, ദെൻ ലൈക്ക് ചെയ്യുക, നേരത്തെ പറഞ്ഞത് കമന്റ് ചെയ്യുക. മാക്സിമം നമുക്ക് ഇതിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഫുഡ് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഷെയർ ചെയ്യുക. അണ്ടിൽ ദെൻ.